ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡേ ഔട്ടിംഗ് വ്ളോഗ് ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് ഫാമിലി ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പാർക്കിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ എന്നുള്ള പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഇവിടെ അടുത്തുള്ള ഒരു നസീ ഗാർഡൻ പാർക്കിലേക്കാണ് പോകുന്നത് ബർക്ക അപ്പോൾ നമുക്ക് പാർക്കിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ള ഒരു എമിറേറ്റ്സ് മാൾ ഉണ്ട് അങ്ങോട്ട് വന്നിക്കാണ് ഇതാ 18th ഒമാനിലെ നാഷണൽ ഡേ ആണല്ലോ അപ്പോൾ ഇവിടെ ഫുള്ള് നാഷണൽ ഡേൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പ്ലേറ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൻ്റെ സെക്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടാണ് ഷിറു പിന്നെ ലേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓനക്കും ഓൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ഉള്ള ലേസ് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ഇതാ കുറച്ചെണ്ണൊക്കെ പിറക്കി എടുത്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റാണല്ലോ ഡ്യൂ അല്ലെങ്കിൽ സെവനപ്പ് അപ്പോൾ ഡ്യൂവിൻ്റെ ബോട്ടിലും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാം ബില്ലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ എത്തിക്കണം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ പാർക്ക് ചെയ്ത് അവിടെ ഒരുപാട് വണ്ടികളും ഉണ്ട് പാർക്കിങ്ങിന് ഇനി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങണം പാർക്കിംഗ് ഇങ്ങനെ കിട്ടിയിരിക്കണം ഞങ്ങളിതാ സാധനങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ ഇറക്കുകയാണ് നല്ല വെയിലുണ്ട് പക്ഷേ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വന്നത് കാരണം ഉച്ചക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാനൊന്നും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളെ കൂടെയുള്ള ടീം വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പാർക്കിന്റെ ഉള്ളിൽ കയറുകയാണ് പാർക്കിന്റെ ഉള്ളൊക്കെ ഏകദേശം ഇങ്ങനെ ഫുള്ളായിക്കണ് എല്ലാരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തണല് നോക്കിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവസാനം ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി അവിടെതാ ഞങ്ങൾ പായൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഓരോരുത്തർ കൊടുന്ന ഫുഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്യാണ് എല്ലാവർക്കും വേണ്ടിയതൊക്കെ അപ്പോൾ നെയ്ച്ചോറ് ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ കറിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടത് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അടുത്തത് ഇന്ന് ഞങ്ങളപ്പോൾ പുതിയൊരു അതിഥി ഉണ്ടായിരുന്നു കണ്ണൂർക്കാരാണ് അപ്പോൾ ഓള് നല്ല നെയ്പ്പത്തിലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊക്കെ അത് ട്രൈ ചെയ്യുന്നത് അതിക്ക് നല്ല ഷുഗർ സിറപ്പൊക്കെയാണ് കോമ്പിനേഷൻ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫുഡ് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ആ ഒരു മൂഡിലിരുന്ന് പിന്നെ അതാ ഫുഡ് കഴിച്ച പ്ലേസൊക്കെ ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് ചെയ്തത് അവിടെ കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനും തല്ലോട്ടും എല്ലാതും ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കുട്ടികളെ കളിയും ഞങ്ങളെ സംസാരവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പാർക്കിൽ നിന്ന് അടുത്തൊരു സ്ഥലമുണ്ട് ഹൊക്കെയിൻ എന്ന് പറയും ഒരു വാദിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഞങ്ങൾ
ഞങ്ങൾ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദി ഹുക്കേനും പിന്നെ അവിടെ തന്നെ ഒരു വാട്ടർഫോൾസും ഉണ്ട്. അങ്ങോട്ട് പോവുകയാണ്. അവിടെ വെള്ളം ഉണ്ടോയെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ഡേ ആയ കാരണം ഇപ്പോൾ റോഡ് സൈഡിൽ മൊത്തം ഫ്ലാഗും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൽ അവർ രണ്ട് ഫാമിലി ഒരു കാറിൽ, ഞങ്ങൾ ഒരു ഫാമിലി ഒരു കാറിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാദി ഹുക്കൈനിക്ക് ഒരു മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ്. ഇതിൽ കൂടെ തന്നെയാണ് സോഹാറയ്ക്കും ദുബായ്ക്കും ഒക്കെ പോവുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നല്ല വ്യൂ ആണ്. ഇതാ അപ്പോൾ ഏകദേശം ഹുക്കൈനേക്കുള്ള എക്സിറ്റ് എടുക്കാൻ ഞാൻ കഴിക്കണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ട്രാവലിംഗ് ആണുള്ളത്. ശിരു പിന്നെ കാറിലത്തെ പാട്ടുകളെല്ലാം കേട്ടിട്ട് നല്ല ഡാൻസിലാണ്, നല്ല മൂഡാണ് അവനക്ക്. ഇവിടെയൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലാണ്. അടുത്തടുത്ത് വീഡ്സും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഉള്ളേരിയയിലാണ് ഈ ഹൊക്കൈന് പറഞ്ഞിട്ടുള്ളൊരു വാദി ഉള്ളത്. ഇവിടെയൊക്കെ കൂടുതലും ഒമാനീസിൻ്റെ വീടുകളാണ്. സൈഡിലും ഈ സൈഡിലും ഒക്കെ ഉണ്ട്. അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വന്നിട്ടുള്ളത് വാട്ടർഫോൾസിലേക്കാണ്. അവിടെ ഇപ്പോൾ വെള്ളം ആദ്യത്തേനേക്കായൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണാനുള്ള വെള്ളം എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഇതാ ഞങ്ങൾ പാർക്കിംഗ് നോക്കി കിടക്കുകയാണ്. ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. അങ്ങനെ ഞങ്ങൾ കാറിന്നിറങ്ങി അങ്ങോട്ട് വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇനിയുള്ളത് കുറേ സ്റ്റെപ്പുകളാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് എത്തിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരൊക്കെ. കുട്ടികൾക്ക് പിന്നെ ഇവിടെ ഈ ചെറിയ വെള്ളം തന്നെ കണ്ടാൽ മതിയല്ലോ, അവർ നല്ല ഹാപ്പിയാണല്ലോ. അങ്ങനെ ഷിറും കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. ഇവിടെ കുട്ടികൾ കുറച്ച് നേരം കളിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് വേറൊരു വാദിക്കാണ്. അപ്പോൾ ഞാൻ ഷേസുവിനും ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി. അവൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്ന പോലെ തന്നെ കയറുകയാണ്. ഇറങ്ങി വരുമ്പോൾ നല്ല ത്രില്ലൊക്കെ ആയിരുന്നു. കയറുമ്പോൾ എല്ലാവരും അത്യാവശ്യം കഥച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞങ്ങൾ കാറിൽ കയറിയിട്ട് വാദി ഹൊക്കൈൻ തേടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ പോയിട്ടാണ് ഇവർ കുളിക്കാനുള്ള പ്ലാനൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സൺസെറ്റ് നേരത്തെയാണല്ലോ.
അപ്പം അവിടെ പോയിട്ട് കുളിക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് ഈ പോകുന്നത്. കുട്ടികളൊക്കെ ട്യൂബും എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴും ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ലൈറ്റ് ആവുന്നുണ്ട് വെച്ചിട്ട് ഞങ്ങൾ വേഗം പാർക്കിങ്ങൊക്കെ നോക്കി നടക്കുകയാണ്. അങ്ങനെ അതാ കാറിൽ നിന്നൊക്കെ ഇറങ്ങി മക്കളൊക്കെ ട്യൂബും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് വേഗം സെറ്റാവാണ്. എല്ലാവരും നീന്താൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്നൊന്നും ഫാമിലീസിന് അത്ര സേഫ് ആയിരുന്നില്ല, ഫുള്ള് പാറൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് അവരിവിടെ സെറ്റപ്പ് ആക്കിയിട്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലീസും കുട്ടികൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യാം. മുന്നേ ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ഡേഞ്ചറൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വിശാലമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ മെയിനായിട്ട് ഒരു നല്ലൊരു സ്പോട്ട് കിട്ടി. ഞങ്ങൾ ഫാമിലീസ് എല്ലാം കൂടിയിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സ്പോട്ട് കിട്ടി. അതുകൊണ്ട് ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ഇതാ കണ്ടില്ലേ, വെള്ളത്തിൽ നല്ലോണം ആർമാദിച്ചിട്ട് ഇരുട്ടായതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കയറുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ ടോർച്ച് എല്ലാം ഇതും ആക്കിയിട്ടാണ് കയറുന്നത്. ഇവിടെ ലൈറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉപകാരപ്പെടും നമുക്ക്. അതാ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളവിടെ നിന്ന് വണ്ടി കയറിയിരിക്കണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല. ഇവിടെ ഒരുപാട് ഉള്ളേരിയ സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ മെയിനായിട്ട് എക്സ്പ്രസ് ഹൈവേയിൽ എത്തണം സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണണമെങ്കിൽ. അപ്പം ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്.
ഇതാ ഞങ്ങൾ റൂമിലേക്ക് എത്തിക്കണ്. അപ്പോൾ ഇതാ ഡിന്നറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോണുമേലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. മക്കൾക്കുള്ള ഫുഡൊക്കെ ഇതാ അവിടെ സെറ്റ് ചെയ്തിട്ട് അവർ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഇതാ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ശനിയർക്ക് ഇവിടെ നിന്ന് നല്ല വെട്ടുന്നുണ്ട്. ഷായതും ഇതാ അപ്പം തിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് എടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളനും പോലീസും കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കളിക്കുന്ന കളി അതാണ്. ഇതാ സിറാജൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷെയ്ദാ സ്റ്റോളറിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ കളിക്കൊക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് കളിയിൽ സുഫി വിന്നായിട്ടുണ്ട്. പിന്നെ ടൈമൊക്കെ ഏകദേശം ആവാനായി. നാളെ അവർക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പിന്നെ അവർ നമ്മൾ റൂമിൽ നിന്നൊക്കെ പോയിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.